എം ടിയുമായി ബന്ധിപ്പിച്ചത് ഏതോ മാന്ത്രിക ശക്തി. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവു ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടം കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. എം ടിയുമായി ബന്ധിപ്പിച്ചത് ഏതോ മാന്ത്രിക ശക്തി. എല്ലാ ആദരങ്ങളും ആ കാൽ ചുവട്ടിൽ സമർപ്പിക്കുന്നു. പറയുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ്, മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി. എം ടി വാസുദേവൻ നായരുടെ നവതി ആഘോഷ ചടങ്ങിൽ വികാരാധീനനായി മമ്മൂട്ടി. കഴിഞ്ഞ 41 വർഷമായി തനിക്ക് സിനിമയിൽ നിൽക്കാൻ വഴിയൊരുക്കിയത് എം ടി ആണെന്നും തന്നിലെ നടനെ പരിപോഷിപ്പിച്ച കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹത്തിന്റേതെന്നും മമ്മൂട്ടി പറയുകയാണ്. തിരൂർ തുഞ്ചംപറമ്പിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു മമ്മൂട്ടി. തനിക്ക് ഇതുവരെ ലഭിച്ച പുരസ്കാരങ്ങളെല്ലാം എം ടിയുടെ കാൽക്കൽ ദക്ഷിണയായി സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എം ടിക്കായി കൊണ്ടുവന്ന സമ്മാനമായ ബ്രേസ്ലെറ്റ് മമ്മൂട്ടി തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ അണിയിച്ചു. എന്നിലെ നടനെ ഒരുപാട് പരിപോഷിപ്പിച്ച കഥാപാത്രങ്ങളും കഥകളുമാണ് എം ടിയുടേത്. വായിച്ചു തുടങ്ങുമ്പോൾ കഥകളോടും കഥാപാത്രങ്ങളോടുമുള്ള എന്റെ ആഗ്രഹങ്ങൾ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ ആരും കാണാതെ കണ്ണാടിയിലോ വെള്ളത്തിലോ ഒക്കെ നോക്കി നമ്മുടെ മുഖത്തെ കഥാപാത്രങ്ങളായി മാറ്റി പരിശീലിച്ചിട്ടുണ്ട്. എം ടിയെ എന്തെങ്കിലും പരിചയപ്പെടാൻ സാധിക്കുമെന്ന് കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ചലച്ചിത്രോത്സവത്തിന്റെ സഹായത്തിൽ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു കണക്ഷൻ, അതൊരു മാജിക് തന്നെയായി ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനുശേഷമാണ് എനിക്ക് സിനിമയിൽ അവസരങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയും കാലം നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ ഇടയാക്കിയതും ഇത്രയും വർഷക്കാലം സിനിമയിൽ നിങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ആസ്വദിച്ച് നിലനിന്ന് പോകുന്നു. എം ടിയുടെ സിനിമയിൽ അഭിനയിച്ച ആളാണെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രത്യേക അംഗീകാരങ്ങൾ ആസ്വദിക്കാറുണ്ട്. ഇക്കഴിഞ്ഞ 4-5 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ എഴുത്തിലെ കഥാപാത്രമായി അഭിനയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിച്ച് ഒരുപാട് പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ എല്ലാ പുരസ്കാരങ്ങളും ഗുരുദക്ഷിണയായി അദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ സമർപ്പിക്കുകയാണ്. ഒരു ചേട്ടനോ അനിയനോ പിതാവോ സഹോദരനോ സുഹൃത്തോ ആരാധകനോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എനിക്ക് അദ്ദേഹത്തെ സമീപിക്കാം. അദ്ദേഹത്തിന്റെ സാഹിത്യ കൃതികളിലെ എല്ലാ കഥാപാത്രവുമായി ഞാൻ മാറിയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചത് മാത്രമല്ല, എം ടിയുടെ സാഹിത്യത്തിലെ കഥാപാത്രങ്ങളെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്നിലെ നടനെ പരിപോഷിപ്പിച്ച കഥാപാത്രങ്ങളായിരുന്നു എം ടിയുടേത്. മമ്മൂട്ടി കൂട്ടിച്ചേർക്കുകയാണ്, മലയാളത്തിന്റെ എം ടി കേരളത്തിന്റെ അഭിമാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മമ്മൂട്ടിയുടെ നിർദ്ദേശം അംഗീകരിച്ച് എം ടിയുടെ പേരിൽ തുഞ്ചംപറമ്പിൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. മന്ത്രി വി അബ്ദുൾ റഹ്മാൻ, പി നന്ദകുമാർ എം എൽ എ, എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. മമ്മൂട്ടി തന്റെ ഗുരുവിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഓർമ്മിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.